ബസ് ജീവനക്കാർക്ക് സൗജന്യ മാസ്കുകൾ വിതരണം ചെയ്ത് തൊടുപുഴ റോട്ടറി ക്ലബ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ജീവനക്കാർക്കാണ് സൗജന്യമായി മാസ്കുകൾ വിതരണം ചെയ്തത്. പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന വിഭാഗം എന്ന നിലയിൽ അപകട സാധ്യത ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മാസ്ക് വിതരണം. COVID-19 സംബന്ധിച്ച ആശങ്കകൾ വ്യാപകമാകുമ്പോഴാണ് റോട്ടറി ക്ലബ് ബസ് ജീവനക്കാർക്ക് സൗജന്യമായി മാസ്കുകൾ വിതരണം ചെയ്തത്. മാസ്കുകൾ വിപണിയിൽ ലഭ്യമല്ലാതിരിക്കെ ബസ് ജീവനക്കാരിൽ പലർക്കും ഇവ ധരിക്കാതെ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. വൈറസ് ബാധിതരുമായി സമ്പർക്കമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലൊന്നാണ് ബസ് സർവീസ്. ഈ സാഹചര്യത്തിലാണ് തൊടുപുഴ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ക്ലബ് അംഗങ്ങൾ മാസ്കുകൾ വിതരണം ചെയ്തത്. റോട്ടറി ക്ലബിന്റെ പ്രവൃത്തിയെ ജീവനക്കാർ ഒന്നടങ്കം സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് ഹെജി പി ചെറിയാൻ, സെക്രട്ടറി കെ ജി സുരേഷ് കുമാർ, ഡോക്ടർ സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇപ്പോൾ നമുക്കറിയാം, ലോകമെമ്പാടും കൊറോണ വൈറസ് അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ജനങ്ങളെ ഇതിൻ്റെ അവബോധം ഉണ്ടാക്കുന്നതിനും അതുപോലെ മാസ്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്നതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ അതിലെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറുമെല്ലാം മാസ്ക് അണിഞ്ഞ് ജോലി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ സമൂഹത്തിലേക്ക് പകരാതിരിക്കാനും എല്ലാം ഉള്ള ഒരു മുൻകരുതൽ എന്ന തരത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് തൊടുപുഴ റോട്ടറി ക്ലബ് ഈ ബസ് സ്റ്റാൻഡിലെ എല്ലാ ബസ് ജീവനക്കാർക്കും മാസ്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഇത് ആരെയും ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യങ്ങളില്ല. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇതിന് വേണ്ടിയിട്ട് തുനിയുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ട മുൻകരുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സർക്കാരും എല്ലാം വളരെ ഭംഗിയായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ലോകത്തെ ഏറ്റവും വലിയ മാതൃകയായി തന്നെ നമ്മുടെ കേരളം ഇക്കാര്യത്തിൽ മാറുകയാണ്. അതിന് റോട്ടറി ക്ലബിൻ്റെ ഒരു വലിയ കൈത്താങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്.